ഒരിക്കലൊരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. തൃശൂർക്ക് അത്യാവശ്യമായി പോകേണ്ടതുകൊണ്ട് തിരക്ക് പിടിച്ച ബസ്സിൽ തന്നെ കയറേണ്ടി വന്നു. എങ്കിലും അധികം ദൂരെ എത്താതെ തന്നെ എനിക്കൊരു സീറ്റ് കിട്ടി, അതും സൈഡ് സീറ്റ്. ചുമ്മാതിരുന്ന് സ്വപ്നം കാണാൻ പറ്റിയ സീറ്റ്. അവിടെ ഇരുന്ന് പ്രധാനമന്ത്രിയാകാം, അവിടെ ഇരുന്ന് പ്രസിഡന്റ് ആകാം, എന്തിന് ഒരു പൈലറ്റ് വരെയാകാം. അത്രയ്ക്ക് നല്ല സീറ്റ്. പുറത്തുനിന്നുള്ള നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. രാത്രിയായതിനാൽ പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയുന്നില്ല. പുറത്തേക്ക് നോക്കി വെറുതെ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. അപ്പോൾ അടുത്തിരുന്ന ആൾ എന്നോട് സൈഡ് സീറ്റിൽ ഇരുത്താമോ എന്ന് ചോദിച്ചു. ഛർദ്ദിക്കാനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ സീറ്റ് മാറിക്കൊടുത്തു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യം. അയാൾ പുറത്തേക്ക് നോക്കിയിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ചോദിച്ചു. കണ്ണു തുടച്ച അയാൾ എന്നോട് പറഞ്ഞു തുടങ്ങി. ആ യാത്ര തീരുന്നതുവരെ അയാൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പറഞ്ഞത് മുഴുവൻ ഒരാളെക്കുറിച്ചായിരുന്നു, വിധി നഷ്ടപ്പെടുത്തി കൊണ്ടുപോയ ഒരാളെക്കുറിച്ച്. അയാൾ ആകെ വ്യാകുലനായിരുന്നു, നിധി നഷ്ടപ്പെട്ടു പോയ ഭൂതത്തെ പോലെ. അയാൾ പറഞ്ഞു, അവളെൻ്റെ ജീവനായിരുന്നു, അവളായിരുന്നു എന്നെ പുതിയൊരാളാക്കി മാറ്റിയത്, ജീവിക്കാനുള്ള പ്രതീക്ഷകൾ തന്നതും അവളായിരുന്നു. അവളെ നഷ്ടപ്പെട്ടു പോയത് ഓർക്കുമ്പോൾ വല്ലാത്ത ഒറ്റപ്പെടിൽ ഞാൻ അനുഭവിക്കുന്നു. ശരിക്കും തനിച്ചായതുപോലെ, വേറെ ഒരാൾക്കും പകരമാകാനാകാത്ത ഒരാൾ. മറ്റൊരാൾക്കും അവളെപ്പോലാകാൻ കഴിയില്ല. അവളെൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൾക്ക് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങേണ്ട പ്രായത്തിൽ, കൂട്ടുകാരോടൊപ്പം ജീവിതം ആസ്വദിക്കേണ്ട പ്രായത്തിൽ, ജീവിത ഭാരം ചുമലിലേറ്റിയവൾ. എന്നിട്ടും എത്ര പക്വതയോടെയാണ് അവൾ പെരുമാറിയത്. അവൾ ഇപ്പോഴും കൂടെയുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. വെറും 5 കൊല്ലമാണ് എനിക്ക് അവളെ കിട്ടിയത്. പക്ഷെ ഒരായുസ് മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ അവൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അവളെപ്പോലെ ഒരാളും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എന്നെ ഉൾക്കൊണ്ടിട്ടില്ല. ഞങ്ങൾ 4 വർഷം ഡൽഹിയിലായിരുന്നു. 2-ാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തോടെയാണ് ഞങ്ങൾ നാട്ടിൽ വരുന്നത്. എൻ്റെ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നാട്ടിലേക്ക് പോരാമെന്ന് തീരുമാനിച്ചത്. ഞങ്ങളുടെ പണി തീരാത്ത വീട് എന്നും എൻ്റെ വേദനയായിരുന്നു. ഞാൻ വേദനിക്കുന്നത് കാണുമ്പോൾ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുമായിരുന്നു, വലിയൊരു ബംഗ്ലാവിൽ കിടന്നുറങ്ങുന്നതിലും എനിക്കിഷ്ടം ആ തോളിൽ കിടന്നുറങ്ങാനാണെന്ന്. വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉണ്ണാതെ എന്നെ ഊട്ടിയവൾ, എൻ്റെ കണ്ണ് നിറയാതെ നോക്കിയവൾ. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അവളും എന്നെ വിട്ടുപോകാൻ സമയമായിരിക്കുന്നു എന്ന്. അവളും അസുഖം വന്ന് കിടപ്പിലായി. മരിച്ചിട്ടിപ്പോൾ 13 കൊല്ലമായി. അവളുടെ ശബ്ദം എപ്പോഴും എൻ്റെ ചെവിയിൽ എനിക്ക് കേൾക്കാം. അപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നത്. എനിക്ക് അവളോടുള്ളത് കുറച്ചൊന്നും കടപ്പാടല്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ ദേഷ്യം വഴക്കിലെത്താൻ അവൾ സമ്മതിച്ചിട്ടില്ല. ജോലിയുടെ പേരിലോ പൈസയുടെ പേരിലോ ഒരു സംസാരവും ഉണ്ടാകാൻ അവൾ ഇടയാക്കിയിട്ടുമില്ല. അവൾക്കെന്നും എന്നോട് സ്നേഹമായിരുന്നു. പക്ഷെ എനിക്ക് അവളോട് സ്നേഹത്തിനേക്കാൾ ബഹുമാനമായിരുന്നു. ഇത് പറയുമ്പോൾ അയാളുടെ വാക്കുകൾ ഇടറുന്നത് എനിക്ക് മനസ്സിലായി. കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാളൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു, ആ സങ്കടവും അവളുടെ സ്നേഹവും കരുതലുമെല്ലാം. എൻ്റെ കണ്ണും നിറഞ്ഞുപോയി. തൃശ്ശൂരിലെത്തുന്നത് വരെ അയാൾ അവളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അപ്പോഴെല്ലാം അപരിചിതയായ ആ പെൺകുട്ടി ഓർത്തു. എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നി. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ആയിരുന്നില്ലേ? നമ്മുടെ പിടിവാശികളുടെ മുൻപിൽ തിരിച്ചറിയാൻ കഴിയാതെ പോയ എത്ര സ്നേഹബന്ധങ്ങൾ. ചേർത്ത് പിടിക്കണം അവരെ. കൂടെ ജീവിക്കുന്ന പുരുഷനെ എത്ര കുലീനമായിട്ടാണ് അവൾ തിരിച്ചറിഞ്ഞത്. കൂട്ടായും കൂട്ടുകാരിയുമായാണ് അവൾ നിന്നത്. തോൽക്കാൻ വിടാതെ ആത്മധൈര്യത്തിൽ പിടിച്ചു നിർത്തിയവൾ. ആരുടെയും മുൻപിൽ തലകുനിക്കാൻ സമ്മതിക്കാതെ എങ്ങനെയാണ് അവൾ അയാളോടൊപ്പം നിന്നത്? അയാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്നേഹിച്ചു. വിട്ടൊഴിയാതെ ഓർമ്മകളായി ഇപ്പോഴും അയാളുടെ തോളിൽ ഉറങ്ങുന്നുണ്ടവൾ. ഏതൊരു പുരുഷനും അത്രയേ വേണ്ടു, തന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന പ്രാണനായി, ഒരു ശ്വാസമായി. നിടലായിട്ടല്ല, അത് വെളിച്ചം വരുമ്പോൾ പോവും, ശ്വാസമായിട്ട്. അത് പോയാൽ പിന്നെ അയാളില്ലല്ലോ. അവൻ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കുന്ന ഒരാൾ, താരതമ്യം ചെയ്യാതെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ, തകർന്നു നിൽക്കുമ്പോൾ തണലാകുന്ന ഒരാൾ, മറക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഓർപ്പിക്കാത്ത ഒരാൾ. ചങ്ങലയല്ല, ചെങ്ങാത്തമാണ് അവനിഷ്ടം. സങ്കടങ്ങളിൽ അവൻ്റെ സംസാരം കുറയുമ്പോൾ
മൗനത്തിൽ നിന്ന് അവൻ്റെ ദുഃഖങ്ങളെ തിരിച്ചറിയുന്നവൾ, ഒറ്റയ്ക്ക് കരയാൻ വിടാതെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ. കാരണം ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകും, അയാളുടെ തകർച്ചയ്ക്ക് പിന്നിലും. 3 വർഷം മുമ്പ് വൈറ്റ് ഹൗസിലെ ഒബാമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിന് പ്രിയപ്പെട്ടവളെക്കുറിച്ച് ആ വലിയ മനുഷ്യൻ പറഞ്ഞു, മിഷേൽ, നീ എൻ്റെ മക്കൾക്ക് നല്ലൊരമ്മയും എൻ്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു മകളുമായിരിക്കാം, പക്ഷെ നീ എനിക്ക് എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു. എന്നെയും എൻ്റെ രാജ്യത്തെയും അന്തസ്സോടെ നിർത്തിയത് നീയാണ്, തളരാതെ പിടിച്ചു നിർത്തിയത് നീയാണ്. അവിടെയുള്ള സദസ്സും സംസാരിക്കുന്ന ഒബാമയും കരഞ്ഞു, പക്ഷെ മിഷേൽ കരഞ്ഞില്ല. ആത്മാഭിമാനത്തോടെ മുഖമുയർത്തി അവൾ നിന്നു. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണിത്, മറ്റുള്ളവരുടെ മുൻപിൽ തന്നെ താഴ്ത്തിക്കെട്ടുന്നതിനേക്കാൾ അവരുടെ മുൻപിൽ ചേർത്ത് പിടിച്ച് ഇവളാണ് എൻ്റെ വളർച്ചയുടെ കാരണം എന്ന് പറയുന്നത്. അവൾക്കത്രയേ വേണ്ടു, ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കും അവൾ, തകരാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തും അവൾ, അവൾ അന്തസ്സോടെ ജീവിക്കും. കൂടെ ഉണ്ടേ എന്നൊരു വാക്ക് മതി, ആ ഒരു തോന്നൽ മതി, അവൾ ഏത് വേദനയും സഹിക്കും. അംഗീകരിക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ അതിശയിപ്പിക്കുന്ന വിധത്തിൽ അവൾ മുന്നേറും. മടുക്കാതെ കേൾക്കുന്നവൻ്റെ മുൻപിൽ വാതോരാത്ത വായാടിയായി അവൾ മാറും, അംഗീകരിക്കുന്നവൻ്റെ മുൻപിൽ പ്രാണനായി മാറും. ഒന്ന് മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന്. 7 ദിവസം ചേമ്പില പോലെ വാടി നിൽക്കുമ്പോൾ അവൻ്റെ വാത്സല്യവും കരുതലും അവൾ കൊതിക്കും. സ്നേഹമുള്ള ഒരു നോട്ടം, എവിടെങ്കിലും പോയാൽ എന്തെടുക്കുക, കഴിച്ചോ എന്നുള്ള കരുതലുള്ള ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ്, അത് മതി അവൾക്ക്. അതൊന്നും അത് ചെറിയ കാര്യമല്ല അവൾക്ക്. സ്നേഹവും സ്നേഹക്കുറവും അവൾക്ക് വേഗത്തിൽ മനസ്സിലാവും. കാരണം നമ്മുടെ മനസ്സറിയാൻ അവൾക്കാവും. ആൺകുട്ടിയുടെ കളിത്തോക്ക് ഒരു പെൺകുട്ടിയുടെ കയ്യിലെത്തിയാൽ അവൾ എന്ത് ചെയ്യും? അതിനെ ഒരു പാവക്കുട്ടി പോലെ തൊട്ടിലിട്ടാട്ടും. എത്ര വലിയ പ്രശ്നമുണ്ടായാലും സ്നേഹത്തോടെ അതിനെ നേരിടാൻ അവൾക്കാകും. അവരിലൊരു അമ്മയുടെ വാത്സല്യമുണ്ട്, ഒരു പെങ്ങളുടെ കരുതലുണ്ട്, ഭാര്യയുടെ സ്നേഹമുണ്ട്. ആവുന്നത്ര പൊറുക്കുന്നതും എത്ര വേദനിപ്പിച്ചാലും എല്ലാം മറന്നു സ്നേഹിക്കുന്നതും അതുകൊണ്ടാണ്. അവളിൽ അലിവുണ്ട്, അവളിൽ കനിവുണ്ട്. പെണ്ണിനെ ആദരിക്കുന്നവന് നന്മയുള്ളവനാണെന്നാണ് പറയുക. ഓരോ കുടുംബത്തിലും അവൾക്ക് വേണ്ടുന്നത് അതാണ്. ജബ്രാന്റെ ഉപമ പോലെ ഒരേ കെട്ടിടം താങ്ങുന്ന 2 തൂണുകൾ, അതിലാരെയും ഭരിക്കുന്നില്ല. ഒരുമിച്ച് ചേർന്ന് നിന്ന് ആ കുടുംബത്തെ വീഴാതെ താങ്ങി നിർത്തുകയാണ് വേണ്ടത്. നമ്മൾ അവളെ വേദനിപ്പിച്ചാലും അവൾ നമ്മളെ വേദനിപ്പിച്ചാലും അവളാണ് കരയുക. കരയാതെ കാത്തുവെക്കാം. ആയുസ്സിനു വേണ്ടി, ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നന്മകൾ നേരുന്നു. ശുഭദിനം.